ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ടിപ്സ് ഓർ ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് ആനിയൂജൻ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് അപ്പോൾ മുടി നരച്ച് തുടങ്ങിയിട്ടുള്ള ഒരുപാട് പേരുണ്ടാകും അപ്പോൾ അവർക്കെല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പെട്ടെന്ന് തന്നെ നമ്മൾ കെമിക്കൽ ആയിട്ടുള്ള ഡൈകളൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് മാക്സിമം നല്ലത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന പ്രോഡക്റ്റുകളെല്ലാം ആമസോൺ ലിങ്കും വാട്സോണിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വയ്ക്കുന്നുണ്ട് അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാനും സാധിക്കും ഇപ്പം ഞാനിവിടെ കുറച്ച് ബീട്രൂട്ടിൻ്റെ പൗഡർ എടുത്തു വെച്ചിട്ടുണ്ട് ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ട് അരച്ച് അതിൻ്റെ ജ്യൂസാക്കി എടുത്താലും മതി കേട്ടോ ഞാനിവിടെ ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെയും അതേപോലെ തന്നെ ഹെർബ്ടോണിക്കിൻ്റെയും ബീട്രൂട്ട് പൗഡർ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കാം കേട്ടോ ബീട്രൂട്ട് അരച്ച് അതിൻ്റെ നീരെടുക്കാനൊക്കെ മടിയുള്ളവർക്ക് ഇതേപോലെ പൗഡർ ഫോമിൽ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ നല്ലതാണ് അതേപോലെ തന്നെ നമ്മുടെ മുടി നല്ല തിക്കായിട്ടൊക്കെ കിടക്കുന്ന ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമുക്ക് ബീട്രൂട്ടിൻ്റെ ഈ ഒരു പൊടിയും അതേപോലെ തന്നെ കുറച്ച് തൈരും കൂടി ചേർത്തിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്കൊരു ഹെയർ മാസ്ക് ഒക്കെ ഉണ്ടാക്കി ഇടുവാണെങ്കിൽ മുടി നല്ല ബൗൺസി ആയിട്ട് എടുക്കും എത്ര ഉള്ളില്ലാത്തവർക്കും നല്ല ഉള്ളോടുകൂടി മുടി കിടക്കാനായിട്ട് അത് സഹായിക്കും കേട്ടോ അപ്പം ഞാൻ ഈ ബീട്രൂട്ടിൻ്റെ പൗഡറിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനാണ് പോകുന്നത് ഈ ബീട്രൂട്ട് നമ്മുടെ മുടിയെ സംരക്ഷിക്കാനായിട്ട് വളരെ നല്ലതാണ് ധാരാളം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ അയണും ഫോളേറ്റും വൈറ്റമിൻ സിയും ഒക്കെ ഉള്ളതാണ് നമ്മുടെ മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന കാര്യങ്ങളാണിതൊക്കെ അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ തടയാനായിട്ടും നല്ലതാണ് അപ്പോൾ ഇത് മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഹെയർ ഫോളിക്കിൾസൊക്കെ നന്നായിട്ട് നറിഷ് ചെയ്യാനും അതുപോലെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് നടക്കാനും സഹായിക്കും അത് മുടി കൊഴിച്ചിൽ തടയുകയും മുടി വളർച്ചയെ പ്രൊമോട്ട് ചെയ്യുകയും കൂടി ചെയ്യുന്നുണ്ട് അടുത്തതായിട്ട് നമ്മൾ ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഹെന്നയാണ് കേട്ടോ അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ഹെന്ന പൗഡറാണ് അപ്പം ഞാൻ ഒന്ന് രണ്ട് നല്ല ഹെന്ന പൗഡറിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വയ്ക്കാം കേട്ടോ ഒരു സ്പൂൺ ഹെന്ന പൗഡറാണ് ഇതിലേക്ക് ചേർക്കുന്നത് പിന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഓരോന്നും നമ്മൾ എടുക്കുന്നത് നമ്മുടെ മുടിയിൽ എത്രത്തോളം അപ്ലൈ ചെയ്യണം എന്നതിനെ അനുസരിച്ച് വേണം തീരുമാനിക്കാനായിട്ട് മുടി ഫുള്ളായിട്ട് ഗ്രേ ഹെയർ ഉള്ളവരാണെങ്കിൽ അതനുസരിച്ച് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എടുക്കണം കേട്ടോ ഇതിങ്ങനെ തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ ഒരു രാത്രി വെച്ചിട്ട് പിറ്റേന്ന് വേണം ഇത് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് നമ്മളിത് തയ്യാറാക്കുമ്പോൾ ഒരുപാട് ലൂസായി പോകരുത് അതുപോലെ തന്നെ ഒരുപാട് കട്ടിയായും പോകരുത് ആ കാര്യമാണ് ശ്രദ്ധിക്കാനുള്ളത് അപ്പം നമ്മൾ ഹെയർ ഡൈ ഉണ്ടാക്കിയത് കണ്ട് ഇനി ഇതിപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നന്നായിട്ട് ഷാംപൂ വാഷ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് നമ്മുടെ മുടിയിൽ ഒട്ടും എണ്ണമയം ഉണ്ടാകാൻ പാടില്ല നമ്മൾ എണ്ണയൊക്കെ തേച്ചിട്ട് ആ ഒരു മുടിയിലാണ് നമ്മൾ ഈ ഹെയർ ഡൈ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതുകൊണ്ടൊരു റിസൾട്ട് കിട്ടുന്നില്ല പലരും റിസൾട്ട് ഇല്ല എന്ന് പറയുന്നതിന് കാരണം തന്നെ അതാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന മാമായർത്തിൻ്റെ ആപ്പിൾ സിഡർ വിനിഗർ അരഗൺ ഷാംപൂ ആണ് കേട്ടോ ഇത് ഡ്രൈ ആയിട്ടുള്ള ഹെയർകാർക്കൊക്കെ ഒരു കെയർ കിട്ടുന്ന ഒരു ഷാംപൂ ആണ് അതേപോലെ തന്നെ ഫ്രിസി ഹെയർകാർക്കൊക്കെ നല്ലതാണ് ഡാമേജിൽ നിന്നൊക്കെ അതൊരു സംരക്ഷണം കിട്ടാൻ കൂടി നല്ലതാണ് മാമയാർത്തിൻ്റെ ഈ ഷാംപൂ അപ്പം നമ്മൾ ഷാംപൂ ഉപയോഗിച്ച് ഹെയർ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം ഈ ഒരു ഡൈ അപ്ലൈ ചെയ്യാൻ ഇതിൻ്റെ പ്രൈസ് വരുന്ന ഒരു 300 രൂപയാണ് ഈ ഒരു ബീട്രൂട്ട് ഹെയർ പാക്ക് അല്ലെങ്കിൽ ഹെയർ ഡൈ നമുക്ക് മുടിയുടെ ആരോഗ്യത്തിന് നമുക്ക് മാസത്തിൽ ഒരിക്കൽ എല്ലാവർക്കും തന്നെ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഗ്രേ ഹെയർ മറയ്ക്കാനാണെങ്കിൽ അവർക്ക് ഇപ്പോൾ ഗ്രേ ഹെയർ ഉള്ള പാർട്ടിൽ മാത്രമായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഫുള്ളായിട്ട് ഗ്രേ ഹെയർ ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ക്വാണ്ടിറ്റി നമ്മൾ ഈ ഒരു മിക്സ് ഉണ്ടാക്കിയതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ ഹെയറിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് അങ്ങനെയുള്ള ടീനേജേഴ്സിനൊക്കെ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഏത് പാർട്ടിലാണ് കളർ കൊടുക്കേണ്ടത് ആ പാർട്ടിൽ മാത്രമായിട്ട് ഉപയോഗിക്കാം ഞാൻ ഹെന്ന യൂസ് ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ എനിക്ക് ഒറ്റ യൂസിൽ തന്നെ നല്ല കളർ കിട്ടി ഹെന്നയൊന്നും യൂസ് ചെയ്യാത്തവർ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഉപയോഗിക്കുക അടുപ്പിച്ചടുപ്പിച്ച ദിവസങ്ങളിൽ അപ്പം നമ്മുടെ ഈ ഒരു ബീട്രൂട്ട് ഹെന്ന അപ്ലൈ ചെയ്ത് 1 മുതൽ 2 മണിക്കൂർ വരെ നമ്മുടെ മുടിയിൽ തന്നെ വെച്ചിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം വേണം നമുക്ക് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാൻ അതിൻ്റെ കൂടെ വേറെ ഷാംപൂ ഒന്നും അന്നത്തെ ദിവസം നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല കേട്ടോ പിന്നെ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ അത് കഴിഞ്ഞുള്ള ദിവസം നമുക്ക് സാധാരണ പോലെ ഓയിൽ വാഷ് ചെയ്യാം ഞാൻ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ ഇന്ദുസ് വാലിയുടെ ബദാം ഹെയർ ഓയിൽ ആണ് കേട്ടോ ബദാം ഓയിലാണ് ആൽമണ്ട് ഓയിൽ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ എന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട് ഹെയർ ആൻഡ് സ്കിന്നിന് ഇത് നല്ലതാണ് അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ മുടി നര കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യം കൂടി ഇത് തന്നെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതേ ഇപ്പം പകുതിയായി ഇതിൻ്റെ 2 ബോട്ടിലാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് 2 എണ്ണത്തിന് കോംബോയും ഉണ്ട് അതേപോലെ ഇത് സെപ്പറേറ്റ് കിട്ടും ഇത് 1 എണ്ണത്തിനാണെങ്കിൽ 183 രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിച്ചത് 2 എണ്ണം ആണെങ്കിൽ 300 രൂപ ആ ഒരു റേഞ്ചിൽ വരും പക്ഷേ നല്ല ഒരു ഓയിലാണ് കേട്ടോ
ഇപ്പോ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഗ്രീസി ലുക്ക് എന്ന് പറയുന്ന ബ്രാൻഡിന്റെയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഫംഗ്ഷനെയാണ് ഇട്ടിരുന്നു ഈ ഡ്രസ്സ്. അപ്പൊ എന്റെ കസിൻസ് എല്ലാവരും പറഞ്ഞു നല്ലതാണ്, നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ തന്നെ പല കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ആരെങ്കിലും നമുക്ക് അഭിപ്രായം പറയുമ്പോഴാണല്ലോ നമുക്കും അത് ഇഷ്ടപ്പെടുക, അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്ത് പറയുന്നത്. അപ്പൊ ആർക്കെങ്കിലും ഒക്കെ ഇതിനു മുമ്പുള്ള ഹോൾ വീഡിയോയിലും കാണിച്ചതാണ്, എങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിക്കാം. ഇതിന്റെ പ്രൈസ് ആണെങ്കിലും വളരെ കുറവാണ്. ഞാൻ വാങ്ങിച്ചത് ഏകദേശം ഒരു 300-400 റേഞ്ചിനിടയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. അപ്പൊ ഇപ്പോഴത്തെ പ്രൈസ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. ഇതിന്റെ 4 കളേഴ്സ് എന്തോ അവൈലബിൾ ആണ് കേട്ടോ, എല്ലാ സൈസും അവൈലബിൾ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മൾ ഇന്ന് കാണിച്ച പ്രോഡക്റ്റുകളുടെ എല്ലാം ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.